വാങ്ങാണ്ടി വാങ്ങാണ്ടി ചെന്ന് വാങ്ങാണ്ടി സ്ഥാനാർത്ഥി നമ്മളെ തന്നെ വിജയിപ്പിക്കണേ. നമ്മളെ ചിന്ന അറിയാല്ലേ, വാങ്ങാണ്ടി വാങ്ങാണ്ടി മുന്ത് കാണത്തില്ല, വാങ്ങാണ്ടി തന്നെ കുത്തണേ. എന്നെ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ എയർപോർട്ട് വരുന്നില്ലേ, ആ കാണുന്നിടത്ത് പുതിയ റെയിൽവേ സ്റ്റേഷൻ വരും, സ്റ്റേഡിയം വികസിക്കുന്നുണ്ട്, സ്റ്റേഡിയം വികസിപ്പിക്കാം. അതെ, ഇനി ഒരുപാട് പണികൾ ഇളകി, ഫ്ലൈ ഓവർ എല്ലാം കരുതറ സ്മാർട്ട് സിറ്റി ആവുന്നതല്ലേ. ബസ് സ്റ്റാൻഡ് പിന്നെ ബസ് സ്റ്റാൻഡ് ഇറങ്ങി നമുക്ക് തിരിച്ചിങ്ങോട്ട് ഇറങ്ങാം കേട്ടോ, ഫ്ലൈ ഓവർ എന്നൊക്കെ പണിയെടുക്കുക. ചുരുക്കി പറഞ്ഞ മനസമാധാനം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി. ഇതൊക്കെ എപ്പോ നടക്കാനാണ് കേട്ടോ, ഇതൊന്നും നമുക്ക് വേണ്ടിയല്ല, വരും തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മക്കളും കൊച്ചുമക്കളൊക്കെ വളർന്നു വളരാമ്പോഴേ അവരൊക്കെ നല്ല സുഭാഷമാണ് ചെയ്യുന്നത്, ഈ വികസനത്തിലൂടെ തന്നെ അവർക്കാണ് അതിന്റെ പ്രയോജനപ്പെടുന്നത്. അതെ 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 അതെ. എന്നാലും നമ്മൾ പാർട്ടിയിൽ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിഷരഹിതമായ ഭക്ഷണം ഈ വരും തലമുറയ്ക്ക് കൊടുക്കാം. നിങ്ങൾ നോക്ക്, എല്ലാ ആഹാര സാധനങ്ങളും വിഷമയമാണ്. നമ്മൾ കഴിക്കുന്ന മലക്കറി, വെളിച്ചെണ്ണ, പച്ചരി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ആഹാര സാധനങ്ങളും വിഷമയമായ ഈ ആഹാര സാധനങ്ങൾ കഴിച്ചാൽ വരും തലമുറയ്ക്ക് എന്തെല്ലാം ദോഷങ്ങളാണ് നമുക്ക് തന്നെ അറിയാം. എന്തെല്ലാം അസുഖങ്ങൾ, ക്യാൻസർ, മറ്റെല്ലാ വിവിധ തരം രോഗങ്ങളിൽപ്പെട്ട് ഈ യുവതലമുറ നശിച്ചു പോകുന്നതിനൊക്കെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിഷരഹിതമായ ഒരു ആഹാരം നമ്മളെ യുവതലമുറയ്ക്ക് കൊടുക്കുക. അതന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ. വികസനം കാണണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണം അല്ലേ. പറഞ്ഞു പോയിട്ട് അല്ലേ ശിവ, അങ്ങനെയാണ് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം വിഷരഹിത ഭക്ഷണം, ആരോഗ്യമുള്ള യുവതലമുറ. മാങ്ങാണ്ടി എങ്ങനെയാണെങ്കിൽ ഞാൻ മാങ്ങാണ്ടിക്ക് തന്നെ കുറിച്ച് അന്തോ ഇതെന്തൊരു നാട്.